ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളൊരു വൈഫൈ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. BSNL, ഏഷ്യാനെറ്റ്, റെയിൽവയർ, കേരള വിഷൻ, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പക്ഷേ ഇവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഇൻട്രൊഡക്ടറി ഓഫേഴ്സ് തരുന്ന കമ്പനികളാണ് ജിയോ ഫൈബറും എയർടെൽ എക്സ്ട്രീം ഫൈബറും. പക്ഷേ ഇവർ രണ്ടുപേരും നമുക്ക് എല്ലാ ലൊക്കാലിറ്റിയിലും അവൈലബിൾ അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എയർടെലിൻ്റെ എക്സ്ട്രീം ഫൈബറിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് അവരുടെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ബേസ് പ്ലാൻ വരുന്നത് 499 rupees, നമുക്കത് 40 MBPS സ്പീഡ് ആണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 799 rupees 100 MBPS, 999 rupees 200 MBPS, ആൻഡ് നമുക്ക് 1499 rupees 300 MBPS കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ പ്ലാൻ വരുന്നത് 3999 rupees 1 GB/s ആണ് അവരുടെ മാക്സിമം സ്പീഡ് വരുന്നത്. അത് വലിയ വലിയ കമ്പനികൾക്കൊക്കെ ആവശ്യമായിട്ടാണ് അത്രയും നെറ്റ് നമുക്ക് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്ലാൻസിലും നമുക്ക് അൺലിമിറ്റഡ് നെറ്റ് ആണ് കിട്ടുന്നത്. അൺലിമിറ്റഡ് നെറ്റ് ആണെങ്കിലും 3333 GB ആണ് അവർ ആ ഒരു കോട്ടയിൽ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡ് കുറയുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റുകൾ ഒന്നും GST ഇൻക്ലൂഡഡ് അല്ല. അതായത് 499 എന്ന് പറഞ്ഞ ആ ഒരു പ്രൈസിൻ്റെ കൂടെ തന്നെ 18% GST കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 580 rupees ആണ് കൊടുക്കേണ്ടത്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 3999 rupees പ്ലാനിനകത്തും ഇതേപോലെ തന്നെ ഈ ഒരു 18% GST ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മളൊരു 4700 rupees കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാ പ്ലാനിലും നമ്മൾ ഇതുപോലെ 18% GST കൂടെ ആഡ് ചെയ്താലേ കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ. എന്തായാലും അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ടറി പ്ലാൻ എന്താണെന്ന് പറഞ്ഞേക്കാം. അത് 799 rupees മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാൻ നമ്മൾ 3 months എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾസൺ ചാർജോ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ കോസ്റ്റും വരുന്നില്ല. ജസ്റ്റ് ആ പ്ലാനിന്റെ പ്രൈസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 799 rupees പ്ലാനാണ്. 100 MBPS സ്പീഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ 3 months നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ GST ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് 2800 rupees വരും. നമ്മൾ ഫസ്റ്റ് വൈഫൈ എടുക്കുന്ന സമയത്ത് അത്രയും മാത്രം കൊടുത്താൽ മതി. 3 മാസത്തേക്കുള്ള നെറ്റും കിട്ടും, അതുപോലെ തന്നെ എക്സ്ട്രാ ഇൻസ്റ്റാൾസ് ചാർജോ അങ്ങനെ ഒരു എക്സ്ട്രാ ചാർജസും അതിൻ്റെ കൂടെ വരുന്നില്ല. സോ അതാണ് എയർടെൽ തരുന്ന ആ ഒരു ഇൻട്രൊഡക്ടറി പ്ലാൻ എന്ന് വെച്ചാൽ. ജിയോയിൽ നിങ്ങൾക്ക് അറിയാലോ 1500 rupees കൊടുത്താൽ ആദ്യത്തെ മാസം നമുക്ക് 150 MBPS സ്പീഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനും പറ്റും. സോ ഇതിൽ തിരിച്ചു കൊടുക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് 3 മാസത്തേക്കുള്ള നെറ്റ് ആദ്യമേ തന്നെ 2800 രൂപ കൊടുത്താൽ അത് അവിടെ കിട്ടുന്നുണ്ട്. സോ അത് അത്യാവശ്യം നല്ല ഒരു ഇൻട്രൊഡക്ടറി ഓഫറും തന്നെ പറയാം. അടുത്തതായിട്ട് ഇവരുടെ ഇൻസ്റ്റാൾസും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്തു. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് തന്നെ ആൾ വീട്ടിൽ വന്നു. സാധനം കൂടെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ പൈസയും പേ ചെയ്തു. സോ തൊട്ടടുത്ത ദിവസം തന്നെ അവർ വന്ന് വൈഫൈ സെറ്റ് ചെയ്തു. ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ നമുക്ക് നെറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇൻസ്റ്റാൾസിനൊക്കെ വളരെ ഫാസ്റ്റ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ എവിടെ അവരുടെ ഓഫീസിൽ പോയി എഴുതി കൊടുക്കും അങ്ങനെ ഒന്നും വേണ്ട, വീട്ടിൽ വന്ന് തന്നെ കാര്യങ്ങൾ ഫുൾ അവർ സെറ്റ് ചെയ്ത് തരും. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അവർ തരുന്ന മോഡൽ, അതൊരു നോക്കിയയുടെ ഡ്യുവൽ ബാൻഡ് മോഡലാണ്. ഡ്യുവൽ ബാൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജെനസിസ് പോലുള്ള പല കമ്പനികളുടെ മോഡൽസ് വരുന്നുണ്ട്. ചില കമ്പനികളുടെ മോഡത്തിനകത്ത് നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഡ്യുവൽ ബാൻഡ് ഉണ്ടെങ്കിലും അറ്റ് എ ടൈം സിംഗിൾ ബാൻഡ് മാത്രമേ യൂസ് ആക്കാൻ പറ്റൂ. ഒന്നെങ്കിൽ 2.4 GHz അല്ലെങ്കിൽ 5 GHz എന്ന് മാത്രം സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. നമുക്ക് ഒരേ സമയം തന്നെ 2.4 GHz 5 GHz യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് അത്യാവശ്യം നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഫോണിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മോഡാണ് അവർ കൊണ്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് ഗസ്റ്റ് മോഡ് അവൈലബിൾ ആണ്. സോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട. അവർക്ക് വേണ്ടി നമുക്ക് അപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് മോഡ് ക്രിയേറ്റ് ചെയ്താൽ ഒരു പുതിയ 2 വൈഫൈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേരിൽ വരും. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പാസ്വേഡ് അടിച്ചു കൊടുത്താൽ അപ്പോൾ ആ ഒരു ഗസ്റ്റിന് അത് പറഞ്ഞു കൊടുത്താലും മതി. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു ഗസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ലാൻഡ് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കറൻ്റ്ലി എൻ്റെ ഒരു ലൊക്കാലിറ്റിയിൽ ലാൻഡ് ഫോൺ ഫീച്ചർ അവൈലബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ അത് അവൈലബിൾ ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ് ഫോൺ മേടിച്ച് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ കോൾസും ഇതിൽ നിന്ന് തന്നെ വിളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് മോഡത്തിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇവരുടെ ആപ്പ് വഴി അറിയാൻ പറ്റും. എയർടെൽ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വഴിയും ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എയർടെൽ എക്സ്ട്രീം ഫൈബർ എന്ന് പറഞ്ഞൊരു ആപ്പും ഉണ്ട്. ഈ 2 ആപ്സ് വഴി നമുക്ക് ഈ മോഡം ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ വൈഫൈ ഇപ്പോൾ ഓഫാക്കാനായിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡില്ലാന്ന് പറഞ്ഞ് റീസ്റ്റാർട്ട് ഒക്കെ ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പോയി സ്വിച്ച് ഓഫാക്കും. അതൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ജസ്റ്റ് നമുക്ക് ഫോണ് വെച്ച് തന്നെ റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു വൈഫൈ മോഡത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് തരുന്ന ഒരു അടിപൊളി വൈഫൈ മോഡമാണ് അവർ ഇത്തവണ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്.
അപ്പൊ അടുത്തതായിട്ട് നമ്മളിതിന്റെ സ്പീഡാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സ്പീഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിത് ഡ്യുവൽ ബാൻഡ് മോഡം ആയതുകൊണ്ട് തന്നെ രണ്ട് കേസസും പറയണം, 5 GHz 2.4 GHz കേസ് പറയുന്നുണ്ട്. 5 GHz കാര്യം നോക്കാന്നുണ്ടെങ്കിൽ അത് റേഞ്ച് വളരെ കുറവാണ്. ഇപ്പൊ ഞാനിത് എന്റെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വെച്ചിട്ടുള്ളത്, സോ അതുകൊണ്ട് തന്നെ മുകളിലുള്ള ഒരു 4-5 rooms മാത്രമേ നമുക്ക് 5 GHz കിട്ടത്തുള്ളൂ. താഴേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളവിടെ 2.4 GHz താഴെ കിട്ടത്തുള്ളൂ, 5 GHz താഴെ കിട്ടത്തില്ല. സോ 5 GHz കാര്യം നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുകളിലുള്ള റൂംസിൽ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് വെച്ചാൽ 100 MBPS പ്ലാനാണ് നമുക്ക് 120 MBPS അടുപ്പിച്ചാണ് ഡൗൺലോഡ് ആൻഡ് അപ്ലോഡ് സ്പീഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ അടിപൊളിയായിട്ടുള്ള സ്പീഡാണ്, വളരെ സ്റ്റേബിൾ ആണ്, രണ്ടും ഒരേ പോലെ 120 MBPS പ്ലസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ പക്ക സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ 2.4 GHz കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് നല്ല കൂടുതലാണ്, ഓൾമോസ്റ്റ് 1000 square feet ആണ് ഈ ഒരു 2.4 GHz ഒരു റേഞ്ച് വരുന്നത്. ആൻഡ് നമുക്ക് അവിടെ കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 MBPS ആണ് കമ്പനി പറയുന്നത്. പക്ഷെ നമ്മൾ മോഡത്തിനടുത്ത് അതായത് മേളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2.4 GHz നമുക്കൊരു 90-100 MBPS അടുപ്പിച്ച് കിട്ടും, താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-70-80 MBPS അടുപ്പിച്ചാണ് കിട്ടുന്നത്. സോ സ്പീഡ് വേരി ചെയ്യുന്നുണ്ട്, അത് 2.4 GHz ഏറ്റവും കൂടുതൽ റേഞ്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നല്ല സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ തന്നെ അതുകൊണ്ട് വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 5 GHz കണക്ട് ചെയ്തതിൻ്റെ ഫുൾ സ്പീഡിലുള്ള സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്പീഡ് വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1080p 60 FPSലൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു 4-5 ഡിവൈസിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും, ബഫറിങ്ങോ കാര്യങ്ങളോ ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പൊതുവേ ഡൗൺലോഡ് സ്പീഡ് കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു 2-3 MB/s ഫോണിൽ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ PCയിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗെയിമേഴ്സിന് അറിയാനായിട്ട് താല്പര്യമുള്ളത് ഇതിൻ്റെ പിങ് ആണ്. പിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ BGMI ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30-40 MBPS ഇടയ്ക്കാണ് നിൽക്കുന്നത്. പിന്നെ PUBG ഗ്ലോബലാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും കുറവാണ്, ഒരു 20-30 MBPS ആണ് ഗ്ലോബൽ സ്പീഡ് പിങ് വരുന്നത്. പിന്നെ നിങ്ങളെ PC ഗെയിംസ് വാലറൻ്റ് പോലുള്ള PC ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പിങ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 30-40 MBPS ആണ്. ഓക്കെ, അപ്പം മറ്റ് ബ്രോഡ്ബാൻഡ്സിനെ അല്ലെങ്കിൽ ഫൈബർ നെറ്റ്സിനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പിങ് എന്ന് പറഞ്ഞാൽ ആദ്യമേയൊക്കെ നല്ല കുറഞ്ഞിരിക്കും, പക്ഷെ നമ്മൾ ഗെയിം കളിക്കുന്നതിന് ഇടയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്ത് അങ്ങനത്തുള്ള വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ല, അതായത് ഒരു 38-40 അല്ലെങ്കിൽ 45 നിൽക്കാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും, വലിയ ഫ്ലക്ച്വേറ്റ് ചെയ്യാറില്ല. സോ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് എയർടെൽ എക്സ്ട്രീം ഫൈബറിന് ഉണ്ട്. സോ അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിൽ വരുന്നൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വൈഫൈ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്കറിയാം പല വൈഫൈകളുടെയും നമ്മളിങ്ങനെ കംപ്ലയിൻസ് കേട്ടിട്ടുണ്ട്, അതായത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ച് പറഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യാറില്ല എന്നുള്ള കുറേ കേസസ് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നെറ്റ്വർക്ക് ഇതുപോലെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞാലും അവരൊന്നും ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം എയർടെലിൻ്റെ കേസ് അങ്ങനല്ല വന്നിട്ടുള്ളത്. ഞാൻ സാധനം വെച്ച് ഓൾമോസ്റ്റ് ഒരു 5 ദിവസം ആയപ്പോൾ തന്നെ നമുക്കിവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു സ്പീഡ് ഫ്ലക്ച്വേഷൻ ആയിരുന്നു. ആൻഡ് അത് ഞാൻ അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. സ്പീഡ് ചില സമയങ്ങളിൽ ഡൗൺലോഡ് സ്പീഡ് കുറയും, ചില സമയങ്ങളിൽ അപ്ലോഡ് സ്പീഡ് കുറയും. സോ അങ്ങനെ നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലയിൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാര്യം അവരുടെ എയർടെൽ താങ്ക്സ് ആപ്പിൽ നിന്ന് നമ്പർ എടുത്തു, അവരെ വിളിക്കുമ്പോൾ മറ്റേ റോബോട്ടിക് ആണ്, അത് അവർ കുറെ കാര്യങ്ങളൊക്കെ പറയും, നമ്മുടെ ലാൻഡ് ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം, കുറച്ച് ചടങ്ങാണ് ആ ഒരു പ്രോസസ്സ്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ വിളിച്ച് നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം ബുക്ക് ചെയ്താൽ വരുന്ന റൂട്ട് മാപ്പ് കണക്ക് നമ്മുടെ എയർടെൽ താങ്ക്സ് ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും, നമ്മളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. സോ അതിൻ്റെ റൂട്ട് മാപ്പൊക്കെ അവർ കാണിച്ചു തരും. ഞാൻ സെപ്റ്റംബർ 16 കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു, 17 തന്നെ ഇവിടെ വീട്ടിലെ ടെക്നീഷ്യൻ വന്ന് സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു മെയിൻ ഇവിടെ എല്ലായിടത്തും ഒരുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, സോ അത് ഉടനെ തന്നെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞ് അവർ പോയി. ആൻഡ് ഒരു 2-3 ഡേയ്സ് എല്ലാ ദിവസവും രാവിലെ അവരുടെ ഒരു ടെക്നീഷ്യൻ വിളിച്ചിട്ട് സ്പീഡ് മാറിയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 3 ദിവസം 20 ആയപ്പോൾ തന്നെ അവർ സാധനം വന്ന് കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്തു. അവർ അവരുടെ ആ ഒരു സെർവറിലെ എന്തോ ഹബിലെന്തോ ഇഷ്യൂ ആയിരുന്നു, അത് അവർ ഫിക്സ് ചെയ്തതിന് ശേഷം യാതൊരു പ്രശ്നവുമില്ല, ഇപ്പോൾ പക്ക ആ ഒരു പഴയ സ്പീഡ് 120 MBPS അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ ഒരു ഇഷ്യൂ വന്നു, അവരത് വിത്തിൻ ഒരു 3-4 ഡേയ്സിൽ തന്നെ വന്ന് മൊത്തത്തിൽ അത് ഫിക്സ് ചെയ്തു തന്നു. സോ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഏറ്റവും എന്താ പറയുക അത്രയും കൂടി ഇഷ്ടപ്പെടാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കസ്റ്റമർ നമ്മൾ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുക, ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് അത്. ആ ഒരു ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ ഒരുപാട് സമയം എടുത്ത് നമ്മൾ ആ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. സോ അത് മാത്രമേ എനിക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയുള്ളൂ, ബാക്കി ഓവറോൾ അടിപൊളിയായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എയർടെൽ എക്സ്ട്രീം ഫൈബർ എടുക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ജിയോ ഫൈബറൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കാം. കാരണം ജിയോയ്ക്കകത്ത് നമുക്ക് ബേസ് പ്ലാൻ 30 MBPS കിട്ടുന്നുണ്ട്. സോ ചെറിയ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോ അത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ
100 MBPS പ്ലാൻ റേറ്റ് ജിയോയിൽ പിന്നെയും കുറവാണ്. 699 rupees മന്ത്ലി കൊടുത്താൽ മതി, അതും ജി എസ് ടിയും കൂടെ കൊടുക്കണം. പക്ഷേ എയർടെൽ നമ്മൾ 799 plus ജി എസ് ടി ആണ്. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ജിയോ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡ് കൂടിയ നെറ്റാണ്, അതായത് 200 MBPS സ്പീഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എയർടെൽ തന്നെ ചൂസ് ചെയ്യാൻ കാര്യം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു 999 rupees 200 MBPS കിട്ടും, പക്ഷേ ജിയോയിൽ അത് റേറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എയർടെലും ജിയോയും തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഏരിയാസിൽ ജിയോ ആണ് ബെറ്റർ, ചില ഏരിയാസിൽ എയർടെൽ ആണ് ബെറ്റർ. പക്ഷേ കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ എയർടെൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ജിയോ ചില ഏരിയാസിൽ ഈ ഒരു കസ്റ്റമർ സർവീസ് ഇച്ചിരി ബാക്ക്ലോഡ് ആണെന്ന് നമ്മളിങ്ങനെ റിപ്പോർട്ടിൽ കുറച്ച് അവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് മറ്റ് ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൂടെ ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എങ്കിലും എയർടെൽ എക്സ്ട്രീം യൂസർ എന്നുള്ള നിലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതിനെ പറ്റിയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ അതും ക്ലിയർ ചെയ്ത് തരാം. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.